നിയമങ്ങൾ കാറ്റിൽ പറത്തി കോഴിക്കോട് കിനാലൂരിൽ വൻ ഭൂമികൊള്ള. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. കിനാലൂരിലെ അനധികൃത ഖനനത്തിന് ഉദ്യോഗസ്ഥ ഒത്താശയും തോട്ടഭൂമി ഭൂമാഫിയ പാറ ഖനനത്തിനായി വിൽക്കുന്നത് ഏക്കറിന് 30 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വിലയ്ക്കാണ്. ഭൂമി വാങ്ങി പാറ ഖനനത്തിന് മറച്ചു വിൽക്കുന്ന സംഘവും കിനാലൂരിൽ സജീവമാണ്. പരിശോധന ഒഴിവാക്കാൻ വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകുന്നത് ഇടനിലക്കാർ വഴിയാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഖനനത്തിനായി ആരാണ് വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ നൽകുന്നത്? അപേക്ഷ ചിലപ്പോ ഒരു വേറെ ടീം ഉണ്ടാവല്ലോ, അങ്ങനെ വരില്ലേക്ക് അപേക്ഷിക്കാം. കിനാലൂർ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്ന കിനാലൂർ, കാന്തലാട്, ഉണ്ണികുളം, താമരശ്ശേരി, ഈങ്ങാപ്പുഴ വില്ലേജുകളിൽ ലഭിക്കുന്ന അപേക്ഷ ഉദ്യോഗസ്ഥർ നിരസിക്കുന്നു. നിരസിച്ച സ്ഥലത്ത് ഖനനം നടക്കുന്നുണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. പാറ ഖനനത്തിനുള്ള അപേക്ഷ ഈങ്ങാപ്പുഴ വില്ലേജ് 6 മാസം മുമ്പ് നിരസിച്ച സ്ഥലമാണിത്. 1 ആഴ്ച മുമ്പ് വരെ ഖനനം തകൃതിയായി നടന്നു. ഖനനം നടക്കുമ്പോൾ പ്രതിദിനം 150 ലോഡിലധികം പുറത്തെത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി മറ്റൊന്ന്, സ്ഥലം ഉണ്ണികുളം വില്ലേജിലെ തൂവക്കടവ്. ഭൂടമ കക്കോടി സ്വദേശി മൊയ്തീൻ ഹാജി. ഖനനം നടത്തുന്നതും ഇയാൾ തന്നെ. ഞങ്ങൾ ചെന്നപ്പോൾ തകൃതിയായി പാറ പൊട്ടിക്കുന്നു. ഇതോടെ ഒരു കാര്യം മനസ്സിലായി, കിനാറൂർ തോട്ടത്തിലെ പാറ പൊട്ടിക്കാൻ വലിയൊരു ലോബിയുണ്ട്. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? ഉദ്യോഗസ്ഥ ബന്ധമുണ്ടോ? ഇതറിയാൻ കോറി നടത്താൻ ഭൂമി വേണമെന്ന ആവശ്യവുമായി ഞങ്ങൾ കിനാലൂരിലെത്തി. ആദ്യം ഇടനിലക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഇടനിലക്കാർ ഞങ്ങളെ ഭൂമി കാണിച്ചു. ഏക്കറിന് 30 ലക്ഷം രൂപ കണക്കെ എത്ര ഭൂമി വേണമെങ്കിലും തരും. ഞങ്ങളെ മൊത്തം 8 ഇടങ്ങളിലെ ഭൂമിയാണ് ഇടനിലക്കാർ കാണിച്ചത്. ഇത് 12 ഏക്കറുണ്ട്. 12 ഏക്കർ എങ്ങനെ ചോദിക്കുന്നത്? ചോദ്യം പറഞ്ഞില്ല. എന്ത് പാർട്ടി പറ്റുകയാണെങ്കിൽ അതിനവർ ലീസിന് തരുമോ അതോ അല്ല വിലക്കേ കൊടുക്കും. പ്രവർത്തിക്കുന്ന കോറിയുണ്ടോ എന്നായി ഞങ്ങൾ. അത് തരാനും ഇടനിലക്കാർ റെഡി. ഏക്കറിന് 50 ലക്ഷം രൂപ മുതൽ 1 കോടി വരെ. ഭൂമിയെടുത്താൽ ഉദ്യോഗസ്ഥർ വരാതെ നോക്കാമെന്ന് ഇടനിലക്കാരുടെ ഉറപ്പ്. ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ വഴി പണം വാങ്ങി സഹകരിക്കും. കൂടുതൽ അടുത്തപ്പോൾ താമരശ്ശേരി, കൊയിലാണ്ടി താലൂക്കുകളിലും 6 വില്ലേജുകളിലും പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും നൽകുന്ന മാസപ്പടിയുടെ കണക്ക് ഇടനിലക്കാരൻ പറഞ്ഞു തന്നു. വില്ലേജ് ഓഫീസ് 7500, താലൂക്ക് ഓഫീസ് 15000, പഞ്ചായത്ത് 5000, പോലീസ് സ്റ്റേഷൻ 7500. തുകയെത്തിച്ചാൽ പരിശോധന ഉണ്ടാകില്ല. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണോ എന്ന സംശയത്തെ തുടർന്ന് ഇടനിലക്കാർ പലതവണ റവന്യൂ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് അന്വേഷണത്തിനിടെ കാണാനിടയായി. എന്നാൽ ചൂഷണത്തിനും നിയമലംഘനത്തിനുമെതിരെ പ്രതികരിക്കുന്ന ഒരു ജനപ്രതിനിധിയെയും ഞങ്ങൾക്ക് കണ്ടെത്താനുമായില്ല. ക്യാമറമാൻ JS ആജിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.